കാറ്റും മഴയും പുളിങ്ങോത്ത് വ്യാപകമായി നാശം വിതച്ചു. നിരവധി വീടുകളുടെ മുകളിൽ മരം വീണു. പുളിങ്ങോം, വാഴക്കുണ്ടം, പാലാന്തടം എന്നിവിടങ്ങളിലാണ് നാശം വിതച്ചത്. വാഴക്കുണ്ടത്തെ വളവനാട്ട് ആന്റണിയുടെ കടമുറിയുടെ കെട്ടിടത്തിന് മുകളിൽ മരം വീണ് കേടുപാട് സംഭവിച്ചു. പാലാന്തടത്തെ എൻ.എം. ഫാത്തിമയുടെ വീടിന് മുകളിൽ മരം വീണ് നിരവധി ആസ്ബറ്റോസ് ഷീറ്റുകൾ തകർന്നു. വീടിനകത്ത് ഇതോടെ മഴവെള്ളം കയറി. മരം മുറിച്ചു നീക്കി മേൽക്കൂര ശരിയാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. സമീപത്തെ വീടിൻ്റെ ഷെഡിൻ്റെ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. പാലാന്തടത്തെ യൂസഫിൻ്റെ വീടിന് മുകളിൽ കൗങ്ങൊടിഞ്ഞു വീണു. വാഴക്കുണ്ടത്തെ പൊടിമറ്റത്തിൽ മാണിയുടെ കൂറ്റൻ തേക്കുമരം വീണ് മാണിയുടെയും സമീപത്തെ ചാലിൽ ഷിബുവിൻ്റെയും കപ്പ, ചേന, ചേമ്പ് എന്നിവ വ്യാപകമായി നശിച്ചു. നാശനഷ്ടമുണ്ടായ പ്രദേശം പഞ്ചായത്തംഗം CBM തോമസ് സന്ദർശിച്ചു. നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്ന് CB ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ചെറുകുട ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് പുളിങ്ങോത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയിലാണെങ്കിലും വാഴ, ചേന, കവുങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നിരവധി ആളുകളുടെ ഗണ്യമായ രീതിയിൽ നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനുകളിൽ മരങ്ങൾ കടപുഴുകി വീണ് വൈദ്യുതി ബന്ധം വരെ താറുമാറായിട്ടുള്ള നിലയിലാണുള്ളത്. അതുപോലെ കോട്ടക്കുന്ന്, പാലാന്തടം, ഉമയഞ്ചാല് പ്രദേശങ്ങളിലെല്ലാം കനത്ത നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. റോഡെല്ലാം വളരെ ബ്ലോക്കായി കിടക്കുകയാണ്, മരങ്ങളെല്ലാം വീണ്. അതുപോലെ വിവിധ വീടുകളുടെ മുകളിലേക്ക് കവുങ്ങ് അതുപോലെയുള്ള മരങ്ങൾ വീണ് വമ്പിച്ച നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അതുപോലെ കച്ചവട സ്ഥാപനങ്ങളുടെ മുകളിലേക്ക് വാഴക്കൊണ്ടത്താണെങ്കിൽ തേക്ക് കടപുഴുകി വീണ് നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വില്ലേജ് അധികൃതരുടെയും അതുപോലെ തന്നെ കൃഷി അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ട നഷ്ടപരിഹാരം തീർച്ചയായും ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതിനുവേണ്ട അടിയന്തര സത്വരമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.